കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ആക്ട്രസും അതേപോലെ 1994 മിസ് യൂണിവേഴ്സ് വിന്നറുമായ സുഷ്മിത സെൻ സ്വന്തം ഇൻസ്റ്റാഗ്രാം വഴി തനിക്കൊരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതായിട്ടും ഫോർച്ചുനേറ്റ്ലി അത് തരണം ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യവും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് അഡ്വൈസ് കേൾക്കുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളത് ഫിറ്റ് ആൻഡ് ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കുറയ്ക്കും എന്നുള്ള കാര്യമാണ്. സുഷ്മിത സെൻ ഒരു ഫിറ്റ് പേഴ്സൺ എന്ന് മാത്രമല്ല റെഗുലറായി ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ ഫിറ്റ് ആൻഡ് ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ പോലും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ജിമ്മിലൊന്നും പോയിട്ട് വലിയ കാര്യമില്ല എന്നൊക്കെ പല നറേറ്റീവ്സും ഞാൻ മീഡിയയിൽ കാണുകയുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി നോക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിലെല്ലാം സോഴ്സസ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. പല കാരണങ്ങളാൽ ഹാർട്ടിന് കിട്ടേണ്ട ബ്ലഡ് സപ്ലൈ കട്ടായി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. സുഷ്മിത സെന്നിന് ഉണ്ടായത് ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ആണ്. ബ്ലഡ് സപ്ലൈ കംപ്ലീറ്റ് ആയി കട്ട് ഓഫ് ചെയ്യുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആർട്ടറി കംപ്ലീറ്റ് ആയി ബ്ലോക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ മാസീവ് ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. എന്നാൽ അത് പാർഷ്യലി ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ ആ അവസ്ഥയെ നമ്മൾ മൈൽഡ് ഹാർട്ട് അറ്റാക്ക് എന്നായിരിക്കും വിളിക്കുന്നത്. മാസീവ് ഹാർട്ട് അറ്റാക്ക് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ മെഡിക്കൽ ഹെൽപ്പ് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ലീത്തൽ ആവാൻ ചാൻസ് ഉണ്ട്. മൈൽഡ് ഹാർട്ട് അറ്റാക്സും പലപ്പോഴും ലീത്തൽ ആവാറുണ്ട്. എന്നാൽ മാസീവ് ഹാർട്ട് അറ്റാക്സിന് അത്ര ഡേഞ്ചറസ് അല്ല. ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ ഏറ്റവും വലിയ കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസിൽ അടിഞ്ഞുകൂടുന്ന കൊളസ്ട്രോൾ പ്ലാക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ അടിഞ്ഞുകൂടുന്ന കൊളസ്ട്രോൾ പ്ലാക്കുകൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് നല്ലോണം കുറയത്തില്ല. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റീസണിനെ നമുക്ക് ബ്രോഡായി രണ്ട് രീതിയിൽ തരംതിരിക്കാം. ആദ്യത്തേതിനെ നമ്മൾ കൺട്രോളബിൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം. രണ്ടാമത്തേതിനെ നമുക്ക് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കൺട്രോളബിൾ ഫാക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവാറുള്ളത് നമ്മുടെ ഫിറ്റ്നസ് തന്നെയാണ്. ഒരു അൺഫിറ്റായ മനുഷ്യനും വളരെ ബ്രോഡായിട്ടും സ്പെസിഫിക് ആയിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വെയ്സ് സർക്കംഫറൻസ് 40 ഇഞ്ചിന് കൂടുതലുള്ള പുരുഷന്മാർക്കോ അല്ലെങ്കിൽ 35 ഇഞ്ചിന് കൂടുതലുള്ള സ്ത്രീകൾക്കോ പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരവസ്ഥ വരാറുണ്ട്. ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവൽ സ്പൈക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്നേയ ഗ്രന്ഥി അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണിനെയാണ് നമ്മൾ ഇൻസുലിൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഫിറ്റ് അല്ലാത്ത ആൾക്കാർക്ക് ഈ ഇൻസുലിൻ പലപ്പോഴും പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്യപ്പെടാറില്ല. ഇതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അതേപോലെ BP പിന്നെ കൊളസ്ട്രോൾ ഈ മൂന്ന് കാര്യങ്ങളും സ്പൈക്ക് ചെയ്യപ്പെടാറുണ്ട്. ഈ അവസ്ഥയെ നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്നും വിളിക്കാറുണ്ട്. മെറ്റബോളിക് സിൻഡ്രോം ഒരാൾക്ക് വരുവാണ് എന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിലോട്ട് എത്തിക്കാം എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിറ്റ് ആയ ആൾക്കാർക്ക് പോലും പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട്. ഇതിന് സെക്കൻഡ് മേജർ റീസൺ എന്ന് പറയുന്നത് കോർട്ടിസോൾ പ്രൊഡക്ഷൻ ആണ്. നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഹോർമോണിനെയാണ് നമ്മൾ കോർട്ടിസോൾ എന്ന് വിളിക്കുന്നത്. ഈ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അതേപോലെ BP പിന്നെ കൊളസ്ട്രോൾ ഈ മൂന്ന് കാര്യങ്ങളെയും ഓട്ടോമാറ്റിക്കായി കൂട്ടും. ഇത് പലപ്പോഴും ഒരു എവല്യൂഷണറി റെസ്പോൺസ് ആണ്. നമ്മുടെ ബോഡിക്ക് വരുന്ന സ്ട്രെസ് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോഡി ഈ മൂന്ന് കാര്യങ്ങളും കൂട്ടാറുള്ളത്. എന്നാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ആ അവസ്ഥയെ നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് വിളിക്കും. ഈ മെറ്റബോളിക് സിൻഡ്രോം കണ്ടിന്യൂസ് ആയി ഒരാൾക്ക് സംഭവിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റായി ഹാർട്ട് അറ്റാക്കിൽ കൊണ്ടെത്തിക്കും. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിലെ സ്ട്രെസ് കുറയ്ക്കാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ സ്ട്രെസ് എല്ലാവർക്കും ഉണ്ടാവും, അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഓവറായി സ്ട്രെസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയി അനുഭവിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഹാർട്ട് അറ്റാക്കിൽ കൊണ്ടെത്തിക്കും. ഈ കോർട്ടിസോൾ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്നത് പോയി കഴിഞ്ഞാൽ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നന്നായി ഉറങ്ങുക എന്നുള്ള കാര്യമാണ്. ഡെയിലി റെക്കമെൻഡ് അമൗണ്ട് ഓഫ് സ്ലീപ്പായ 7 മുതൽ 9 മണിക്കൂർ വരെ എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കണം. സുഷ്മിത സെന്റെ കേസ് സ്പെസിഫിക് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർട്ടിസോൾ പ്രൊഡക്ഷൻ പോയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ മറ്റൊരു മേജർ റീസൺ എന്ന് പറയുന്നത് അവരുടെ സ്മോക്കിംഗ് തന്നെയാണ്. സുഷ്മിത സെൻ ഒരു ചെയിൻ സ്മോക്കറാണ്. സോഷ്യൽ മീഡിയയിലും മാസ് മീഡിയയിലും പലപ്പോഴും അവർ ക്രിറ്റിസിസം നേരിട്ടിട്ടുമുണ്ട്. സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് നോൺ സ്മോക്കറായ ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ 300 മുതൽ 400% വരെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടും എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. സോ നിങ്ങൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളുടെ അഡിക്ഷൻസ് നിങ്ങൾ വിട്ട് കളയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് വളരെ അധികം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് അഡിക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടുവന്ന് കംപ്ലീറ്റ് ആയി അവോയ്ഡ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. ഹാർട്ട് അറ്റാക്ക് വരാൻ കൺട്രോളബിൾ ഫാക്ടേഴ്സ് പോയി കഴിഞ്ഞാൽ അൺകൺട്രോളബിളായി പല ഫാക്ടേഴ്സും ഉണ്ട്. ഇന്ത്യൻസിന്റെ കേസ് സ്പെസിഫിക് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ മറ്റുള്ള ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഹാർട്ടിലോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതുകൊണ്ട് തന്നെ കുറച്ച് കൊളസ്ട്രോൾ പ്ലാക്ക് തന്നെ ഈ ആർട്ടറീസിൽ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഇന്ത്യൻസിന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഇത് പോയി കഴിഞ്ഞാൽ ജനറ്റിക്സ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് വരാൻ മറ്റൊരു അൺകൺട്രോളബിൾ മേജർ റീസൺ കൂടിയാണ്.
അൺഫോർച്ചുനേറ്റ്ലി അൺകൺട്രോളബിൾ റീസൺസ് കാരണം നമ്മൾ ഇന്ത്യക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് വളരെയധികമാണ്. അതുകൊണ്ട് കൺട്രോളബിൾ ഫാക്ടേഴ്സായ, അതായത് നിങ്ങൾ ഫിറ്റ്നസ് ഫോളോ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ കോർട്ടിസോൾ പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടത്, നന്നായി ഉറങ്ങേണ്ടത്, അതേപോലെ നിങ്ങളുടെ അഡിക്ഷൻസിനെല്ലാം വിട്ട് കളയേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർച്ചുനേറ്റ്ലി ഈ സിവിയർ ഹാർട്ട് അറ്റാക്ക് തരണം ചെയ്തതിന് ശേഷം സുഷ്മിത സെൻ തിരിച്ച് ജിമ്മിലോട്ട് എത്തി എന്നൊരു അപ്ഡേറ്റും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ലൊരു റിക്കവറി നേടുന്നുണ്ട്. നമുക്ക് വീഡിയോ നിർത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംസപ്പ് കൊടുക്കുക. ഇതേപോലെ പല സെലിബ്രിറ്റീസിനെ അനലൈസ് ചെയ്ത് അവരിൽ നിന്നും നമ്മൾ എന്ത് പഠിക്കാം എന്ന് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മെല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.